പ്രോഡക്ട്സിന്റെ ഡബ്ബകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. കാരണം എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ഞാൻ ഇത് ഉപയോഗിച്ച് തീർത്തത് അല്ലെ. അപ്പോ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഞാൻ ഷാംപു ഉണ്ട്, അതിൽ എന്താണ് ലിപ്സ്റ്റിക് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ തല തുടങ്ങി കാല് വരെ, കാല് തുടങ്ങി തല വരെ, അങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എന്റെ കയ്യിലേക്ക് വരുന്ന പ്രോഡക്ട്സ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യമായിട്ട് ഓക്കെ ആദ്യമായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതായിരിക്കാം. ഇത് രണ്ടാ, ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ചതിന്റെ ഒരു പരിവായി. ഇത് വന്നിട്ട് എന്താ, ഇതാണ് ബി ബ്ലണ്ടിന്റെ ഒരു ഹെയർ കേളിംഗ് പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഇത് പറയണാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ, ഇത് പറയാനാണെങ്കിൽ വളരെ കുറച്ച് പ്രോഡക്റ്റ് മതി, അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഹെയർ കെയർ ചെയ്യാൻ പറ്റും. അതിന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്, ബി ബ്ലണ്ടിന്റെ ഹൈ ഡെഫിനിഷൻ കേൾ ലിവിൻ ക്രീം. അപ്പോൾ നിങ്ങൾ കേളി ഹെയർ ബ്യൂട്ടീസിന് നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വാങ്ങിക്കാവുന്നതാണ്. ഞാനിങ്ങനെ എറിയാണ് കേട്ടോ, അവിടെ കിടക്കട്ടെ. ഇനി രണ്ടാമത്തെ പ്രോഡക്റ്റ് ഇതാണ്, ക്യാമറ ഫോക്കസ്. യെസ്, ഇത് നമ്മുടെ ന്യൂട്രിഡമിന്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് പറയാനായിട്ട് വൈറ്റമിൻ ഇ എപ്പോഴും ഞാൻ പറയാണ്ട് വൈറ്റമിൻ നമ്മുടെ സ്കിന്നിന് നല്ലതാണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച മോയ്സ്ചറൈസർ ആണ്. ഇത് തീർന്നു, ഉണ്ടാ ഓൾമോസ്റ്റ് നല്ല, ഇത് ഫുള്ളായിട്ട് തീർന്നു. അപ്പൊ ഞാൻ രണ്ടാമത് ഡബ്ബ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നല്ലൊരു മോയ്സ്ചറൈസർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി മോയ്സ്ചറൈസർ ആണ്. ഭയങ്കര ഓയിൽ സ്കിൻകാർക്ക് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷേ ഒരു നോർമൽ ഓയിലിയാണ്, നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫുള്ളായിട്ട് ഉപയോഗിച്ച് തീർത്തിട്ടില്ല, ബട്ട് സ്റ്റിൽ ആ ഒരു അറ്റം കണ്ട ഒരു പ്രോഡക്റ്റ് ആണിത്. ഇത് വന്നിട്ട് അനസ്താസിയ ബെവർലി ഹിൽസിന്റെ ഒരു ഐബ്രോ പോമേഡ് ആണ്. നിങ്ങൾക്ക് കണ്ട നടുക്കൊരു കുഴിയുണ്ടോ, ഇത് ഓൾമോസ്റ്റ് അടി തട്ടിയതാണ്. ഈ ഐബ്രോ പ്രോഡക്റ്റ് ഇതിന്റെ അത് വളരെ കുറച്ച് മതി എന്ന് നിങ്ങൾ ആലോചിക്കണം. ഐബ്രോ പ്രോഡക്റ്റ് ഞാൻ ഇത്രയും അങ്ങോട്ട് അടി തട്ടണത് വരെ യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ എന്തോരം യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം. എനിക്കറിയാം ഇതിൽ കുറച്ച് പ്രോഡക്റ്റ് ബാക്കിയുണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ 2020 യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇതിന്റെയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണണമെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇതൊരു പെർഫ്യൂം ആണ്. ഇത് വന്നിട്ട് ഇതിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്, അല്ല ഇത് എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യണെന്ന് എനിക്കറിയില്ല. BVLGAR റോസ് ഗോൾഡിയ, ഇതാണ് പ്രോഡക്റ്റ് കേട്ടോ. ഓക്കെ, ഇത് ഇതെനിക്ക് സന്ധ്യ ബേബി കൊണ്ടുവന്ന് തന്നതാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നു വെച്ച് കഴിഞ്ഞാല് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഞാൻ ഉപയോഗിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം തന്നെ പറയാം. ഇതും പിന്നെ വേറൊന്നുമാണ് ഉള്ളത്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തീർന്നതിന് ശേഷം ഞാൻ പോയിട്ട് വാങ്ങിക്കാനൊക്കെ നോക്കുമ്പോഴേക്കും ഇത് 5000 രൂപയോ 6000 രൂപയോ എന്താണ് ഓഫറിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. നിങ്ങൾ കണ്ടോ, അതെ ഇത് ഫുൾ തീർന്നു. നല്ല സ്മെല്ലാണ് കേട്ടോ, എന്താ പറയുന്നത്, ഒരു റോസിന്റെ സ്മെല്ലാണ്. ഭയങ്കര ഭയങ്കര സൂതിങ്, ഭയങ്കര ഫ്ലോറൽ സ്മെല്ലാണ്. അത്യാവശ്യം നിങ്ങൾ പെർഫ്യൂമിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസം വരെ ഈ ഒരു പെർഫ്യൂം ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ 2020 യൂസ് ചെയ്തൊരു പെർഫ്യൂം. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ബോട്ടിലാണ്. ഇത് വന്നിട്ട് ബയോട്ടിൻ ആൻഡ് കൊളാജൻ OGX-ന്റെ ക്യാമറ ഫോക്കസ് ക്യാമറ ബയോട്ടിൻ ആൻഡ് കൊളാജൻ ബിൽഡിംഗ് ഷാംപൂ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിനകത്ത് ബയോട്ടിൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് ബയോട്ടിൻ ഷാംപു ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 2012 or 2013 തുടങ്ങി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഷാംപു ആണ് ബയോട്ടിൻ ആൻഡ് കൊളാജൻ ഷാംപു. കുറച്ച് പേർക്ക് ഇത് ഹെയർ ഡ്രൈ ആക്കും, പക്ഷെ ഒരുപാട് ഹെയർ ഫോൾ ഉള്ളവർക്കും എന്നെ പോലെ ഭയങ്കര തിൻ ഹെയർ ഉള്ളവർക്കും മുടി ഒട്ടും മുള്ളില്ലാത്തവർക്കൊക്കെ മുടി ഇങ്ങനെ അപ്പി പോലെ ആക്കാതെ നല്ല ഒരു ഹെയറിനൊരു തിക് സ്ട്രാൻഡ് കൊടുക്കുന്ന ഒരു ഷാംപു ആണിത്, ബയോട്ടിൻ ആൻഡ് കൊളാജൻ ഷാംപു. ഇതിനെ പറ്റി പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല. ഇതിന്റെ തന്നെ കണ്ടീഷണർ ആണ് യൂസ് ചെയ്തിരുന്നത്, പക്ഷെ ഈ വർഷം ഞാൻ വേറൊരു കണ്ടീഷണർ ട്രൈ ചെയ്തു, അത് ഞാനിപ്പോ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇതെനിക്ക് തോന്നുന്നു ഇത് ഞാൻ എനിക്ക് തോന്നുന്നു 5-6 ബോട്ടിലാണിത്. പക്ഷേ 2020 ഞാൻ ഒറ്റ ബോട്ടിലേ വാങ്ങിച്ചിട്ടുള്ളൂ, അത് തീർന്നു ഓൾമോസ്റ്റ്. മേ ബി ഒരു ഷാംപൂയും കൂടി വാഷ് ചെയ്യാനുണ്ടാവും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ ഫേവറേറ്റ് ഷാംപൂ എന്ന് പറഞ്ഞാൽ.
ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു ബോഡി ഡിയോഡറൈസർ ആണ് എന്താണ് നിവിയയുടെ ബോഡി ഡിയോഡറൈസർ കണ്ടോ ഇത് പേളിന്റെ ആണ് കേട്ടോ ഫ്രഷ് റോസ് ആൻഡ് കെയർ ദാ ഞാനിങ്ങനെ ഞങ്ങൾക്ക് ഇത് ചെയ്ത് തരാം കണ്ടോ ഫുൾ തീർന്നു ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റത്തെ ഇത് വന്നതാണ് അല്ലാതെ ദിവസം നോക്കുകൊണ്ടോ ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട് ഇത് ഇപ്പൊ കുറെ ദിവസം അടിക്കാതെ വെച്ചിരുന്നോണ്ട് ഇപ്പൊ അടിച്ചപ്പോ ചിക്കുന്നു വന്നതാണ് ഇതും എനിക്ക് എപ്പോഴും നിവിയുടെയും പിന്നെ എന്താണ് നമ്മുടെ വേറൊന്നുണ്ടല്ലോ ജോവിന്റെയും ഡിയോഡറൈസർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ അണ്ടർആംസിന് അധികം അങ്ങോട്ട് കറുപ്പിക്കൊന്നുമില്ല പക്ഷെ നല്ലൊരു സൂതിങ് ആയിട്ടുള്ള സ്മെല്ലാണിത് അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്ത ഒരു ജിമ്മിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്ത ഒരു ബോഡി ഡിയോഡറൈസർ ചിക്ക് ഓക്കെ ഇനി ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് വീണ്ടും ഒരു ഹെയർ പ്രോഡക്റ്റ് ആണ് ഇത് ആകെ മുഷിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇത് ഒജിഎക്സിന്റെ തന്നെ കേൾ ബൂസ്റ്റർ ജെല്ലാണ് ഇത് കണ്ടോ ഓക്കെ ഇതില് എനിക്ക് തോന്നുന്നു കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട് പക്ഷെ ഇതിന്റെ എക്സ്പയറി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതിലെടുത്തത് ഓൾമോസ്റ്റ് ഇതാ ഇത്രയും കൂടി ഉള്ളൂ പ്രോഡക്റ്റ് ഇത് ജെല്ലാണ് അതും എനിക്ക് വളരെ കുറച്ച് ഹെയറേ ഉള്ളൂ അപ്പോൾ ഞാൻ 2020 അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്താണ് ഈ ഒരു ജെല്ലും ഫുൾ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അറിയാല്ല ഞാൻ എത്ര യൂസ് ചെയ്തു എന്ന് ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഭയങ്കര ഒരു നനഞ്ഞിട്ട് ചുരുണ്ട് കിടക്കുന്ന പോലത്തെ ഒരു മുടി വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു കേൾ ബൂസ്റ്റർ ട്രൈ ചെയ്യാവുന്നതാണ് ഇത് ഒജിഎക്സിന്റെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു കേൾ ബൂസ്റ്റർ ഫിക്സേറ്റീവ് ജെല്ല് ഇത് അവൈലബിൾ ആണെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം ഒജിഎക്സിന്റെ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഫൗണ്ടേഷൻ ആണ് ഇത് വന്നിട്ട് ലാക്മേയുടെ 9 to 5 നാച്ചുറലി ഫൗണ്ടേഷൻ ഓക്കെ ഇതും ഞാൻ എന്താ ഇത്ര കൂടി ഉള്ളൂ കേട്ടോ യൂസ് ചെയ്യാനായിട്ട് ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഫൗണ്ടേഷൻ ഒരുപാട് ഫൗണ്ടേഷൻ എന്തെങ്കിലും ഉണ്ട് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ട് ഇത് ഓൾമോസ്റ്റ് തീർന്ന ഒരു ഫൗണ്ടേഷൻ ആണ് ഇത് മിക്കവർക്കും ഇഷ്ടമല്ലാത്തൊരു ഫൗണ്ടേഷനാണ് പക്ഷെ പേഴ്സണലി എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഷെയ്ഡ് വന്നിട്ട് 1-ാമത്തെ ഷെയ്ഡാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡാണ് ഇത് ഇതിന്റെ ഐവറി ക്രീം എന്നാണ് ഈ ഷെയ്ഡിന്റെ പേര് 01 ഐവറി ക്രീം എന്റെ പെർഫെക്റ്റ് ഷെയ്ഡാണ് കേട്ടോ പെർഫെക്റ്റ് മാച്ച് ആണ് ഇത് കുറച്ചൊരു ഓയിലി പോലത്തെ ഒരു ഇതാണ് ഒരുപാട് കവറേജ് ഒന്നും നമുക്ക് തരില്ല പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാറ്റിൻ ഫിനിഷ് കുറച്ചൊരു ജൂവി സാറ്റിൻ നല്ലൊരു പെട്ടെന്നൊരു ബ്രൈറ്റൻ കൊടുക്കുന്ന ഒരു ഫൗണ്ടേഷൻ ാണ് പക്ഷെ ഒട്ടും തന്നെ കവറേജ് ചെയ്യുക ഒരു നമുക്കൊരു ബിബി ക്രീം ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്ന പോലെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി അടിപൊളി ഫൗണ്ടേഷൻ കളർ വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഐവറി ക്രീം ഇപ്പൊ എന്റെ ഒരു ഷെയ്ഡൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം പക്ഷെ ഓയിലി സ്കിൻ ആണെങ്കിൽ വേണ്ട കേട്ടോ അടുത്തത് ഞാൻ വീണ്ടും ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ടീഷണർ ഇത് വന്നിട്ട് സെൻ ബൊട്ടാണിക്കയുടെ മൊറോക്കൻ ആർഗൻ ഓയിൽ കണ്ടീഷണർ ആണ് ഇത് കണ്ടോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇത് ഒന്നോ രണ്ടോ ഒരു ഒരു തവണയും കൂടി യൂസ് ചെയ്യാൻ പറ്റും അത്രയേ ഉള്ളൂ ഇതെനിക്ക് ഭയങ്കര നല്ല സ്മെല്ലാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഈ ഒരു കണ്ടീഷണർ ഇട്ടിട്ട് നമ്മൾ കുളിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി എൻ്റെ കേളി ഹെയർ ആണെന്ന് നിങ്ങൾക്കറിയാം ഭയങ്കര ഡ്രൈനെസ് ഉള്ള ഹെയർ ആണെന്ന് അറിയാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻ ബൊട്ടാണിക്കയുടെ നല്ല പ്രോഡക്ട്സ് ആണ് എനിക്ക് പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ് ഇത് അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് ഇതും ആർഗൻ ഓയിൽ കണ്ടീഷണർ ആണ് കേട്ടോ ഇവരുടെ തന്നെ ഒരു ബയോട്ടിൻ കണ്ടീഷണർ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഈ വർഷം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇതിനെ പറ്റി പറയാനായിട്ട് എന്താണ് സൾഫേറ്റ് ഒന്നുമില്ല നല്ല പാരബൻ ഇല്ല മിനറൽ ഓയിൽ ഒന്നും ഇല്ലാത്ത ഹാംഫുൾ കെമിക്കൽ ഒന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി എന്താണ് കണ്ടീഷണർ ആണിത് ദാറ്റ്സ് ഇറ്റ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ അരോമ മാജിക്കിന്റെ ഫുഡ് ക്രീം ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്തിട്ടുള്ളത് ഫുഡ് ക്രീം ഹാൻഡ് ക്രീംസ് ആണ് ഇത് എനിക്കിത് അരോമ മാജിക്കിന്റെ ഈ ഒരു പെർട്ടിക്കുലർ ഫുഡ് ക്രീം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ട ഇത് തീർന്നു ഓൾമോസ്റ്റ് അല്ല ഇത് തീർന്നു സംഭവം പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ തീർത്തതാണ് ഹിമാലയയുടെ ഒരു ഫുഡ് ക്രീമിന്റെ അത് പക്ഷെ എന്റെ ഡബ്ബ എനിക്ക് കാണുന്നില്ല ഇപ്പൊ ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആക്കും ഭയങ്കര ഡ്രൈ ഫീറ്റ് ഒക്കെ ആണെങ്കിൽ എവറി ഡേ നിങ്ങൾ ഒന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആക്കുന്ന നല്ലൊരു അധികം പ്രൈസി അല്ലാത്ത നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് ക്രീമാണ് കേട്ടോ അരോമ മാജിക്കിന്റെ ഈ ഒരു പെർട്ടിക്കുലർ ഫുഡ് ക്രീം ഓക്കെ ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇതാണ് ലോറിയലിന്റെ ഈ ഒരു പ്രോഡക്റ്റ് ഇതിനകത്ത് കുറച്ചുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ലാസ്റ്റ് ഉള്ളത് ഇതിന്റെ ബാക്കൊക്കെ ആകെ വൃത്തിയായി യൂസ് ചെയ്തിട്ട് ഇത് ക്രിസ്റ്റൽ മൈക്രോസെൻസ് ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈവൻ എനിക്ക് ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വേറെ ഒന്നുമല്ല ഒരു ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് ഒരു എന്താ പറയണത് നല്ലൊരു ബബിൾ സ്കിന്നോ എന്താ പറയണത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ നമ്മളിത് പെർട്ടി നമ്മളിത് അത്യാവശ്യം ഒരു 3 മന്ത്സോളം യൂസ് ചെയ്താൽ
നമുക്ക് ഒരു ചേഞ്ച് നന്നായിട്ട് മനസ്സിലാകും ചിലർക്കൊന്നും ഒരു ഡിഫറൻസ് വന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ യൂസ് ചെയ്ത മെജോറിറ്റി ആളുകൾക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് സോ എനിക്കും ഇത് ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ബട്ട് ഇപ്പൊ ഞാൻ വേറൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ലോറിയലിന്റെ തന്നെ അതിപ്പോ ഞാൻ ട്രൈ ചെയ്യാണ് അപ്പൊ അതിന്റെ ഒരു റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാം കേട്ടോ അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് ഓക്കെ ഇനി ഞാൻ ഉപയോഗിച്ച് തീർത്ത വേറൊരു പെർഫ്യൂം ആണിത് ചിച്ചി ചിച്ചിയുടെ ഇത് എനിക്ക് തോന്നുന്നു ഇതും ഞാൻ പണ്ട് തുടങ്ങിയ വാങ്ങിക്കുന്നതാണ് ഞങ്ങള് ഇവിടെ ഡൽഹിയിൽ കല്യാണത്തിന് പോയപ്പോ ഞാൻ ലക്ഷ്മിയുടെ കല്യാണത്തിന് വേണ്ടി ലക്ഷ്മിയുടെ ചേച്ചി എനിക്ക് കുവൈറ്റിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ എനിക്കിത് ചിച്ചിയുടെ പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ് സാപ്പിളിന്റെയാണ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന മണമാണ് അധികം പ്രൈസി അല്ല നല്ല ഒരു ഭയങ്കര സൂതിങ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണിത് അപ്പോ ഇനി ഞാൻ ഇത് പോകുമ്പോ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോ പുറത്തു പോകുമ്പോ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ ഭയങ്കര ഒരു എന്താ പറയുന്നത് ഫ്ലോറൽ ഫ്രൂട്ടി ഫ്ലോറലാണ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഭയങ്കര സൂതിങ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ചിച്ചിയുടെ ഈ ഒരു പെർഫ്യൂമിന് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു എല്ലേ ഗേളിന്റെ ഐ ഷാഡോ സ്ലിം ബ്രോ പെൻസിലാണ് കണ്ടോ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല എന്താ പറയുക ഭയങ്കര പ്രിസൈസ് ആയിട്ട് വരച്ച് നമുക്ക് ഇങ്ങനെ ഓരോ ഹെയർ സ്ട്രോക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ഐബ്രോ പെൻസിലാണ് പക്ഷെ ഇച്ചിരി പ്രൈസിയാണ് പ്രോഡക്റ്റ് വെച്ച് നോക്കുമ്പോൾ പക്ഷെ നല്ലതായിട്ട് നല്ല എന്താ പറയുന്നത് നല്ല ഐബ്രോസ് നമുക്ക് കിട്ടുന്ന ഒരു ഐബ്രോ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു എല്ലേ ഗേളിന്റെ ഈ ഒരു ഐബ്രോ പ്രോഡക്റ്റ് പിന്നെ ഞാൻ യൂസ് ചെയ്ത് തീർത്തതെന്ന് പറയുന്നത് ഇതാണ് മേബിലിന്റെ ഹൈപ്പർ ഗ്ലോസി ഈ ഒരു ഐലൈനർ എനിക്ക് കുറച്ച് മാറ്റ് ഐലൈനറിനേക്കാളും കുറച്ച് ഗ്ലോസി ആയിട്ടുള്ള ഐലൈനറാണ് ഇഷ്ടം സോ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു ഇതും ഒരു മൂന്നാമത്തെ നാലാമത്തെ ഇതാണ് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ ഈ ആമസോൺ ഹോളിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നല്ലൊരു ഗ്ലോസി ഐലൈനർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അധികം പ്രൈസിയും അല്ല ഇനി ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു മസ്കാര ഇതാണ് ഇത് വന്നിട്ട് കളർ ബാറിന്റെ സൂം ആൻഡ് വുഷ് മസ്കാര ഇതുണ്ടോ ഇത് ഓൾമോസ്റ്റ് തീർന്നു ഇനി ഇതിനകത്തൊന്നുമില്ല കണ്ടോ ശരിക്കും പറഞ്ഞാൽ മസ്കാരയൊക്കെ നമ്മൾ 6 മന്ത്സിനുള്ളിൽ മാറ്റണം എന്നാണ് എനിക്ക് തോന്നുന്നു 6 മന്ത്സിലല്ല ഞാൻ ഒരു 8-9 മന്ത്സോളം ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഇതും എനിക്ക് എന്താ പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് കേളിങ്ങും പിന്നെ ലെങ്തനിങ്ങും തന്നിട്ടുണ്ട് ഏറ്റവും ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് റിമൂവ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ഇത് വാട്ടർ പ്രൂഫ് ഒന്നുമല്ല നമുക്ക് ഈസിലി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കളയാവുന്നതാണ് ഓക്കെ ലിപ്സ്റ്റിക് വന്നില്ലല്ലോ അല്ലെ ലിപ്സ്റ്റിക്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ഇതാണ് ഈ ഒരു ഇതും പിന്നെ മാക്കിന്റെ ഡേഞ്ചറസ് എന്ന് പറഞ്ഞ ഷെയ്ഡ് അതിപ്പോ എന്റെ കയ്യിലില്ല എന്റെ വീട്ടിലായിപ്പോയി കേട്ടോ ഇത് ചേംബറിന്റെ ഷേംബർ എന്നാണ് ചിലവർ പറയണെന്ന് പറഞ്ഞു ചിലവർ ചേംബർ എന്ന് പറയാണ്ട് ഞാൻ ഷേംബർ എന്ന് പറയാം 167 എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഇത് ഞാൻ 2012 തുടങ്ങി യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഇത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓറഞ്ച് ആണ് ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോണിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് പക്ഷെ ഒരുപാട് ഇച്ചിരി ഡീപ്പ് സ്കിൻ ടോൺകാർക്ക് ഇതൊന്ന് വാഷ് ഔട്ട് ചെയ്യും പക്ഷെ എന്താ പറയണത് ഇതൊരു എന്താ പറയണത് പക്ഷെ ഇത് പൗഡർ മാറ്റ് ആണ് നല്ല പെട്ടെന്ന് പോകും പക്ഷെ നല്ലൊരു സ്മെല്ലും നല്ല സൂതിങ് ആണ് നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോയിക്കോളും ഈ ഒരു പെർട്ടിക്കുലർ ലിപ്സ്റ്റിക്ക് ഇവൻ എനിക്ക് തോന്നുന്നു ഷെയ്ബറിന്റെ എല്ലാ ലിപ്സ്റ്റിക്കും തന്നെ ഭയങ്കര നല്ല ടെക്സ്ചർ നല്ല ക്വാളിറ്റി ഉള്ള ലിപ്സ്റ്റിക് ആണ് ഈ ഷെയ്ബറിന്റെ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും വാങ്ങിച്ചുള്ളൂ കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 167 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് അവരുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡ് ആണ് ഞാൻ ബാംഗ്ലൂരിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് റോട്ടി കൂടി നടക്കുമ്പോൾ ഒരു ചിങ്കി പെൺകുട്ടി നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ് അപ്പൊ ആ കുട്ടിയുടെ ലിപ്സിൽ ഞാൻ ഈ കളർ കണ്ടിട്ട് ഞാൻ പുറകെ ഞാൻ ചോദിച്ചു ഏതാണ് ഈ കളർ എന്ന് അപ്പൊ എന്നോട് പറഞ്ഞു ഷെയ്ബറിന്റെ 167 ആണെന്ന് ബാംഗ്ലൂർ കിട്ടിയില്ല അവസാനം ഇവിടെ വന്നിട്ട് എപ്പോൾ 2012 ആ ഒരു സമയത്ത് ഇവിടെ വന്നിട്ട് ഞാൻ എവിടെന്നാണ് ഓർക്കുന്നില്ല എറണാകുളത്ത് വന്നിട്ടാണ് എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് കിട്ടിയത് അതിനുശേഷം ഞാനിപ്പോ ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ ബുള്ളറ്റ് ആണിത് ഇനി ഞാൻ വീണ്ടും കാണിക്കാൻ പോകുന്നത് ഒരു ഐബ്രോ പ്രോഡക്റ്റ് ആണ് ഇത് വന്നിട്ട് സിവാന കളേഴ്സിന്റെ ആണ് ഈ ഒരു ഐബ്രോ പ്രോഡക്റ്റ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ലാ ഒരു എന്താ പറയുന്നത് കണ്ട ഇതിന്റെ നിങ്ങൾ ഈ ഒരു അറ്റം കണ്ടില്ല അതുപോലെ തന്നെയാണ് ആ ഒരു പെൻസിലിന്റെ ആ ഒരു ഷേപ്പ് അതുകൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് വരയ്ക്കാൻ പറ്റും നല്ല കളറാണ് ഇത് ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ സിവാന കളേഴ്സിന്റെ ഡാർക്ക് ബ്രൗൺ ആണ് ഞാൻ വാങ്ങിച്ചത് ഇത് ഞാൻ പക്ഷേ ബാങ്കോക്ക് നിന്ന് വാങ്ങിച്ചതാണ് ഇവിടുന്ന് വാങ്ങിച്ചതല്ല ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് എന്ന് ഐബ്രോ പ്രോഡക്റ്റ് ആയിരിക്കുമല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇനി അടുത്തത് ഒരു കാണിക്കാൻ പോകുന്നത് രണ്ട് കാജലാണ് ഇത് വന്നിട്ട് 1-ാമത്തേത് ദ ക്ലിനിക്കിന്റെ
എന്താണ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു കാജലാണ് ഇതിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല അടിപൊളി കാജല് നല്ല സെൻസിറ്റീവ് ഐസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന കാജലാണ് വാട്ടർ ഏസിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാം കാരണം ഈവൻ ഒരു ചെറിയ എന്താ സെൻസിറ്റീവ് ആയിട്ടുള്ള ഐസിന് വരെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാജൽ അത്രയേ ഉള്ളൂ ഇതിനെ പറ്റി പറയാനായിട്ട് എനിക്കിത് ടോട്ടലി ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ ഇച്ചിരി പ്രൈസി ആണ് ഇനി ലാസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് വന്നിട്ട് നമ്മുടെ എന്താണിത് ഫേസ് സ്കാൻഡയുടെ ഒരു കാജലാണ് ഇതിനെ പറ്റി പറയാനായിട്ട് ഒന്നുമില്ല കാരണം മെജോറിറ്റി ആളുകളുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കാജലാണ് നല്ല ക്രീമി ആണ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും നല്ല പ്രൈസ് കുറവാണ് ഇതിന്റെയും ഹോൾ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ നല്ല എന്താ പറയുന്നത് നിങ്ങൾ ഒരു അഫോർഡബിൾ റേഞ്ചിൽ നല്ലൊരു കാജൽ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കാജലാണ് ഈ ഒരു ഫേസ് സ്കാൻഡയുടെ ഈ ഒരു കാജൽ ഓക്കെ സോ അങ്ങനെ എന്റെ പ്രോഡക്ട്സ് ഒക്കെ എം ടി പ്രോഡക്ട്സ് ഞാൻ കഴിഞ്ഞു ഇനി എന്റെ കയ്യിൽ ഞാൻ അറിയാതെ കളഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാൻഡ് ക്രീം ഉണ്ടായിരുന്നു അത് വന്നിട്ട് ഇനിസ്ഫ്രീ ആയിരുന്നു തോന്നുന്നു ഇനിസ്ഫ്രീ അല്ലേ ജാനു ഇനിസ്ഫ്രീയുടെ ഒരു ഹാൻഡ് ക്രീം എനിക്കും ജാനു ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ് ഇനിസ്ഫ്രീയുടെ ഒരു ഹാൻഡ് ക്രീം ഉണ്ട് അത് അടിപൊളി ഹാൻഡ് ക്രീം ആണ് അത്യാവശ്യം പ്രൈസി ആണ് പക്ഷെ അതിന്റെ ഇത് കാണുന്നില്ല അത് അതിന് ഹെംബ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ് ഞാൻ യൂസ് ചെയ്തിരുന്ന ഹാൻഡ് ക്രീമില് പിന്നെയുള്ളത് ഞാൻ ഹാൻഡ് ക്രീം ഒക്കെ വാങ്ങിച്ചത് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ അതാണ് അവരുടെ കാര്യം പിന്നെ ഞാൻ വേറൊരെണ്ണം ബയോട്ടിക്കിന്റെ ആണോ ഒരു ബയോട്ടിക്കിന്റെ സൺസ്ക്രീൻ ബയോട്ടിക് അല്ല സോറി ലോട്ടസിന്റെ ഒരു സൺസ്ക്രീനും പിന്നെ ഞാൻ ഉപയോഗിച്ച് തീർത്തത് ഒരു സൺസ്ക്രീൻ ആണ് അതിന്റെയും ഡബ് കാണാനില്ല കേട്ടോ ലോട്ടസിന്റെ ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ വരുന്ന ഒരു സൺസ്ക്രീൻ ആണ് അത് മേജോറിറ്റി ആളുകൾക്കും ഇഷ്ടമല്ല അതൊരു വൈറ്റ് കാസ്റ്റ് വരും എന്ന് പറയും പക്ഷെ പേഴ്സണലി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ ഒരു വൈറ്റ് കാസ്റ്റ് വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഒരു പ്രൊട്ടക്ഷൻ കിട്ടുക എന്ന് പറയും അപ്പൊ പേഴ്സണലി എനിക്ക് അങ്ങനെ പ്രശ്നമില്ല അത് ആണ് ഞാൻ വേറെ ഉപയോഗിച്ച് തീർത്ത വേറെ ഒരു എന്താണ് പ്രോഡക്റ്റ് ഓക്കെ ബാക്കിയെല്ലാം ഞാനിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മാറി മാറി നമ്മൾ ഉപയോഗിക്കുമല്ലോ ഓക്കെ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അപ്പൊ നെക്സ്റ്റ് ടൈം അടിപൊളി വീഡിയോ കാണാൻ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കണ്ടന്റ്